the game a walking work of art. വർഷങ്ങൾ കുറിച്ച് പുറകിലോട്ട് പോകണം. സ്പോർട്ടിംഗ് സി പിയിലൂടെ വളർന്നു വന്ന വണ്ടർബോയ് പിന്നീട് അലക്സ് ഫെർഗൂസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരിലൊരാളായിക്കൊണ്ട് ചെകുത്താന്മാരുടെ ചുവന്ന കുപ്പായത്തിൽ നിറഞ്ഞാടിയ നിമിഷങ്ങളിലേക്ക്. പകരം വയ്ക്കാനില്ലാത്ത ആ പ്രകടനങ്ങൾ അന്ന് ലോകത്തെ തന്നെ ആ ചെറുപ്പക്കാരൻ്റെ കടുത്ത ആരാധനമാക്കി. ഓൾഡ് ട്രാഫോർഡിൽ നിന്നും മാൻഡലിലേക്ക് പറക്കുന്നതിനേക്കാൾ മുമ്പ് അവിടം സൃഷ്ടിച്ച വിപ്ലവ നിമിഷങ്ങളുടെ കണക്കുകൾ പലതും മറികടക്കുവാൻ ഇന്നത്തെ ആധുനിക സോക്കറിന്റെ തലമുറകൾക്ക് പോലും സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. അയാൾ കുറിച്ചു വെച്ച ഈ പി എൽ ചരിത്രങ്ങൾ ഇന്നും അവിടെ തകർക്കപ്പെടാതെ കിടക്കുന്നുണ്ട്. റയൽ മാഡ്രിഡിലെ റൊണോയുമായി താരതമ്യം ചെയ്യാൻ കഴിയുന്ന പേരുകൾ ഇന്ന് വിരളമാണ്. എന്നാലും വാഴ്ത്തുക, തരംതാഴ്ത്തുക എന്നത് ഏതൊരു ആരാധകൻ്റെയും അവകാശമായി കഴിഞ്ഞിരിക്കുന്നു. ശേഷം ഇറ്റലിയും മറികടന്ന് വീണ്ടും ചെങ്കോട്ടയിലേക്ക് പ്രതീക്ഷകളോട് ചിറക് നൽകിക്കൊണ്ട് സ്വപ്നങ്ങളുടെ തിയേറ്ററിലേക്ക് അയാൾ തിരിച്ചു വരുന്നു. പല തീരുമാനങ്ങളുടെയും കണക്കുകൂട്ടലുകൾ പിഴച്ചുകൊണ്ട് തകർന്നടിയുന്ന യുണൈറ്റഡിന്റെ കാരണങ്ങൾ പലതും അയാളുടെ തലയിൽ തളം കെട്ടിക്കിടന്നു. സ്വന്തം ആരാധകർ തന്നെ തനക്കെതിരെ വിമർശനത്തിന് മറുപടി കൂട്ടി. അവസാന യുണൈറ്റഡിന്റെ പതനം ഇ പി എൽ ലോകം സാക്ഷിയായി. റെക്കോർഡുകൾ വാരിക്കൂട്ടുന്ന ചുവന്ന കുപ്പായക്കാർ നാണക്കേടിന്റെ നീർച്ചാലുകളിലേക്ക് ചുവന്ന ചായം പോലെ ഒഴുകി നടന്നു. കുമ്മായവരയ്ക്കുള്ളിൽ കുഞ്ഞമാർക്ക് മുന്നിൽ അവർ കീഴടങ്ങിയും അവസാനം ചാമ്പ്യൻസ് ലീഗ് എന്ന മോഹങ്ങളുടെ മോക്ഷമില്ലാത്ത ആഴക്കടലിലേക്ക് മുങ്ങിപ്പോയിക്കൊണ്ട് ആറാം സ്ഥാനത്തിലേക്ക് പിന്തള്ളുകയും ചെയ്തു. അവിടെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസത്തിൻ്റെ കരിയറിന് പരിക്കേൽക്കുന്നത്. തൻ്റെ അവസാന നാളുകൾ അയാൾക്ക് അപൂർവമായി അവസാനിപ്പിക്കുവാൻ സാധിക്കില്ലായിരുന്നു. ആ തിരിച്ചറിവ് തന്നെയാണ് യുണൈറ്റഡ് വിട്ടുപോവാൻ അയാളെ പ്രേരിപ്പിച്ചതും. രക്ഷകനായി വന്നുകൊണ്ട് പേടിച്ചോടുന്നവൻ്റെ ലേബൽ സമ്മാനിച്ചുകൊണ്ട് ഒരു കൂട്ടം പാപ്പരാസികൾ അയാൾക്ക് ഇന്ന് ആ പേര് മുദ്രകുത്തുന്നു. അയാൾക്കേറെ പ്രിയപ്പെട്ടതുപോലെ ഈ ലോകം സാക്ഷിയാകേണ്ട നിമിഷം തന്നെയാണ് അടുത്ത ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ റൊണോ കളിക്കുന്നത്. അതുതന്നെയാകണം, തൻ്റെ ക്ലബിന് നല്ലൊരു ഓഫർ ലഭിച്ചാൽ എന്നെ പോകാൻ അനുവദിക്കണമെന്ന് അയാൾ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞതും. ആ തീരുമാനം ചെന്നു നിൽക്കുന്നത് പ്രായമയാളെയും കൊണ്ട് അതിരുകടന്ന് സഞ്ചരിക്കുന്ന ആ പാതയിൽ തന്നെയായിരിക്കണം. ട്രാൻസ്ഫർ വാർത്തകൾ ഇനി എത്ര നാൾ നീളുമെന്നറിയില്ല. ഇന്ന് ഇയാൾക്ക് മുന്നിലുള്ളത് രണ്ട് മുഖങ്ങൾ തന്നെയാണ്. ഒന്നെങ്കിൽ പ്രീമിയർ ലീഗിലെ ചെൽസിയിലേക്ക് കൂടുമാറുക, ഇല്ലെങ്കിൽ യുണൈറ്റഡിൽ തുടരുക. ഒരുപക്ഷെ ചാമ്പ്യൻസ് ലീഗ് എന്ന മോഹം അയാളെ എത്തിക്കുന്നത് മറ്റൊരു ക്ലബിലേക്കാകും. ഇതിനെല്ലാം അപ്പുറം ഓരോ ആരാധകനും ആഗ്രഹിക്കുന്നത് എവിടെയായാലും അയാളുടെ കരിയർ എൻഡിങ് സുന്ദരമായിരിക്കണമെന്ന് തന്നെയാണ്. കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ പ്ലെയർ ഓഫ് ദ മന്ത് ആയ താരം, മാൻ യുണൈറ്റഡിലെ പ്ലെയർ ഓഫ് ദ ഇയർ ആയ താരം, യുണൈറ്റഡിലെ ടോപ്പ് സ്കോറർ, പ്ലെയർ ഓഫ് ദ ഇയർ മാച്ച് അവാർഡ് കൂടുതൽ തവണ സ്വന്തമാക്കിയ യുണൈറ്റഡ് താരം. നേട്ടങ്ങൾ ഒരുപാടുണ്ടായിട്ടും യുണൈറ്റഡിൻ്റെ തകർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ കാരണമായത് ഇന്ന് റൊണോ തന്നെയാണെന്ന് വിശ്വസിക്കുന്നത്. പ്രീമിയർ ലീഗിലും ലാലീഗിലും സിരിയയിലും ടോപ്പ് സ്കോർ പട്ടം നേടിയ ചരിത്രത്തിലേക്ക് കളിക്കാരൻ എന്ന റൊണോയുടെ പ്രതാപകാലത്തിൻ്റെ അസ്തമയങ്ങൾ കടന്നു പോകുന്നത് ഏത് ക്ലബിലൂടെയാണെങ്കിലും അതൊരു നല്ല എൻഡിങ് തന്നെയാകട്ടെ. ഇതിനെല്ലാം അപ്പുറം പ്രതീക്ഷയെ ബലപ്പെടുത്തുന്ന ഒന്നുണ്ട്. വിമർശനങ്ങളിലും സമ്മർദ്ദങ്ങളിലും അത്ഭുതങ്ങൾ വിരിക്കുന്ന അയാളുടെ പേര് ഇന്നും ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് തന്നെയാണ്. സോ വെയിറ്റ് ഫോർ ദ എൻഡിങ് ഡേയ്സ്.